ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുസ് ക്രിയേറ്റ് ഹബിലൂടെ സ്വാഗതം. നമുക്കിന്നൊരു സവാള വട ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് മൈദയും 1/2 ഗ്ലാസ് കടലപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. അതിൽ 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി 2 ഇടത്തരം സവാള, ഇതുവരെ കഷ്ണങ്ങളാക്കി വെച്ചത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി കഷ്ണങ്ങളാക്കിയത്, 3 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ട് അതിൽ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ കൊണ്ട് നന്നായിട്ട് ഇതുവരെ ഞെരടി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. എന്നിട്ട് നമുക്ക് ഈ സവാള നമുക്ക് പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ 1/2 ടീസ്പൂൺ സോഡാ പൊടിയും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് മിക്സ് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം മാത്രം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ അധികം വെള്ളം ഒഴിക്കരുത്. ഇതുപോലെ നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവിനുകളൊക്കെ കുറച്ചും കൂടി ലൂസായിട്ടായിരിക്കും മാവിരിക്കുന്നത്. പക്ഷേ ദോശ മാവിനുകളും കുറച്ചും കൂടി കട്ടി, ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും മാവിന്. നമുക്കിതുപോലെ ഒഴിച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ നമ്മളിത് മാറ്റി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് വട ഉണ്ടാക്കാൻ തുടങ്ങാൻ. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ കൈമുക്കിയിട്ട് വേണം നമുക്ക് വട ഉണ്ടാക്കാൻ. എന്നാലും ആ കറക്റ്റ് ഷേപ്പായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. നമുക്കിത് വട ഉണ്ടാക്കിയിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൂടെപ്പോഴും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ എണ്ണ ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് ബ്രൗൺ നിറമാകുമ്പോഴേക്കും മറിച്ചിടാൻ വേണ്ടി. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറിച്ചിട്ട് മറ്റേ സൈഡും കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്കിത് വറുത്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ കുറച്ചും കൂടെ ആകാണ്ട് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, നമുക്കിതെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് വേണം നമ്മൾ അടുത്ത വട ഇതുപോലെ എടുക്കാൻ വേണ്ടി. എന്നാൽ നമുക്കിതൊരു കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടുള്ളൂ. നമുക്കിനി ഇത് എണ്ണയിലോട്ട് ഇടാവുന്നു. അപ്പോൾ നമ്മളെപ്പോഴും എണ്ണ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കത് മറിച്ചിട്ട് വേവിക്കാം. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ സവാള വട വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.